हरि ओम नमस्ते ओम हरिम नमः चंडाल रूपाय श्री ऋषि पादुकां पूजयामि നമ്മൾ നമ്മുടെ പൂർവീക സംസ്കൃതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കാരണം നമ്മുടെ പൂർവികരെല്ലാം പണ്ടുകാലത്ത് കാർഷിക വൃത്തിയായിരുന്നു, വനമേഖലകളിലായിരുന്നു, കൃഷിയിടങ്ങളിലായിരുന്നു, ഇന്ന് കാണുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളായിരുന്നില്ല, ഭക്ഷണ രീതിയായിരുന്നില്ല എന്നെല്ലാം പറയുന്നതിൻ്റെ സാങ്കത്യം എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ നാമെല്ലാം അതേ രീതിയിൽ തന്നെ ജീവിക്കണം എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ സംസ്കൃതി എന്തായിരുന്നു, എന്താണ് നമ്മുടെ പാരമ്പര്യം, എന്താണ് നമ്മുടെ ദൈവീകമായിരിക്കുന്ന ആധ്യാത്മിക ചിന്താ പദ്ധതി എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ബ്രാഹ്മണ ഹിന്ദുത്വത്തെ നോക്കുന്ന സമയത്ത് നോക്കൂ, നമ്മുടേതായിരുന്ന ആരാധനാ കേന്ദ്രമായിരുന്ന ശബരിമലയിലെ ചാത്തൻ്റെ, കരിനീലിയമ്മയുടെ ഒക്കെ ആരാധനാ കേന്ദ്രം അവർ ബ്രാഹ്മണവൽക്കരിച്ചതിന് ശേഷം, വൈദിക തന്ത്രം അവിടെ അപ്ലൈ ചെയ്തതിന് ശേഷം 84 തത്വമസി എന്നുള്ള ഒരു ബോർഡ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിൽ അവർ സ്ഥാപിക്കുന്നത്. അപ്പോൾ തത്വമസി എന്ന് പറയുന്നത് ഉപനിഷത്തിൽ വരുന്നതാണ്, സാരാംശമായിട്ട് വരുന്നതാണ്. ആ തത്വമസിയുടെ പൊരുൾ സകലതും ഈശ്വരൻ തന്നെ എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ പിന്നെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒന്നും ഒരു പ്രാധാന്യവും ഇല്ല, സർവ്വതിലും ഈശ്വരനെ കാണണം എന്നുള്ളതാണ്. എന്നിട്ട് പോലും അവർ വൈദിക ബ്രാഹ്മണർ ഉണ്ടാക്കിയെടുത്ത, മുൻപുണ്ടായിരുന്നു എന്ന അഭിപ്രായം നമുക്കില്ല, ഉണ്ടാക്കിയെടുത്ത ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്താൻ വേണ്ടി സഹന സമരങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടതാണ്. എല്ലായിടത്തും സ്ഫുരിക്കുന്നത് ദൈവം തന്നെ, സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറയുന്ന ബ്രാഹ്മണ മതം അയോധ്യയിൽ രാമക്ഷേത്രം കെട്ടാൻ വേണ്ടിയിട്ട് വ്യഗ്രതപ്പെട്ടതുമായി ഉണ്ടായിരുന്ന സാമൂഹിക വിഷയങ്ങളും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാര്യകാരണം ചിന്തിക്കണം നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ. ഇപ്പോൾ ഇസ്ലാമിക മതമാവട്ടെ, ക്രൈസ്തവ മതമാവട്ടെ, അത് മക്കയിലായാലും ജെറുസലേമിലായാലും അവരുടേതായ ആരാധനാ കേന്ദ്രങ്ങളെ നിലനിർത്താൻ, ആരാധനകളെ നിലനിർത്താൻ അവർ പെടുന്ന പെടാപ്പാടുകളും സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഏതൊരു വിഭാഗത്തിൻ്റെ ആയാലും ആയുധമെടുക്കില്ല, ഉപദ്രവിക്കില്ല എന്നൊക്കെ സമൂഹം കേൾക്കുന്ന ബൗദ്ധന്മാർ പോലും പല സ്ഥലങ്ങളിലും ആയുധമെടുത്ത് പോരാടിയത് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണ്? അവരുടെ പാരമ്പര്യം, സ്വത്വം അവർക്ക് നിലനിർത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ഏതൊരു ജനതയുടെയും പ്രത്യേകതയാണത്. അതില്ലെങ്കിൽ പിന്നെ അവരില്ല, അവർക്കൊന്നുമില്ല, അതാണ് നമ്മളും പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച് പറയുന്നതിന് കാരണം ഈ മാറുന്ന കാലഘട്ടത്തിൽ മാറ്റത്തെ ഉൾക്കൊള്ളണ്ട എന്നല്ല, മാറ്റത്തെ ഉൾക്കൊള്ളുമ്പോഴും സ്വത്വത്തെ മറന്നുകൊണ്ട് ഉൾക്കൊള്ളരുതേ. സ്വത്വത്തെ പൂർണ്ണമായി അറിഞ്ഞ്, നമ്മുടെ ചരിത്രത്തെ അറിഞ്ഞ്, നമ്മെ ആരാണ് ഇത്തരത്തിൽ അടിമകളാക്കിയെന്ന സത്യസന്ധമായ കാര്യത്തെ അറിഞ്ഞ്, അടിമകളാക്കിയവരോട് ആജീവനാന്ത ശത്രുത പിൻപറ്റണമെന്നോ അവരങ്ങനെ കാണണമെന്നോ ശത്രുപക്ഷം നിർത്തണമോ എന്നൊന്നും അഭിപ്രായം നമുക്കില്ല. എന്നാൽ ആ ഒരു ആക്കിയതാരാണെന്നും അവരതിലൂടെ ഉണ്ടാക്കിയെടുത്ത നേട്ടം എന്താണെന്നും ഇന്നും അവരേത് രീതിയിലാണ് ജീവിക്കുന്നതെന്നും നമ്മുടെ സമൂഹം ഏത് രീതിയിലാണ് ജീവിക്കുന്നതെന്നും ഒക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം. എന്നിട്ട് വേണം പലതിനോട് സന്ധി ചെയ്യാനും നമ്മൾ ഈ പറയുന്ന ബ്രാഹ്മണ മതം ഉണ്ടാക്കിയെടുത്ത ഹിന്ദുമതത്തിൻ്റെ അടിമയായി മുന്നോട്ട് പോകാനും. ഹിന്ദു എന്ന മതത്തെ തന്നെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. കാരണം മതം എന്നൊരു സാധനമില്ല, പരമോന്നത കോടതി പറയുന്നു, ഇവിടുത്തെ ചരിത്രം പറയുന്നു. അപ്പോൾ എന്താണ് മതമുണ്ടെങ്കിൽ മതങ്ങളാണ് മതം, ഹിന്ദുമതം. ആ മതങ്ങളിൽ നമുക്ക് സ്വന്തമായൊരു മതമുണ്ട് എന്നാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ മതം വേദാന്ത മതവും വേദമതവും പുരാണ മതവും വ്യവസ്ഥാപിത തന്ത്രമതം ഒന്നുമല്ല, ക്ഷേത്രമതമല്ല. അപ്പം പിന്നെ എന്താണ് നമുക്കുള്ളത്? നമുക്ക് ചാതുർവർണ്ണീയ മതമല്ല നമ്മുടേത്. നമ്മൾ വർണ്ണബാഹ്യരാണ്, അവർണ്ണരാണ്. അവർണ്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴാളർ, മോശക്കാർ എന്നുള്ള അർത്ഥമൊന്നുമല്ല ഉള്ളത്. വർണ്ണ സമ്പ്രദായത്തെ, വർണ്ണമായിരിക്കുന്ന വൈദിക പാരമ്പര്യത്തെ പിൻപറ്റാത്തവർ, അത് അല്ല, അതിനെ നമ്മൾ സ്വീകരിക്കുന്നേ ഇല്ല. വേദത്തെ ആധികാരികമായി എടുക്കാത്തവർ, വേദത്തെ നമ്മൾ അധികാരമായിട്ട് എടുത്തിട്ടില്ല, വേദത്തിൻ്റെ പാരമ്പര്യം നമ്മുടേതല്ല,
വേദമായി വൈദികമായിരിക്കുന്ന ദേവസങ്കല്പങ്ങളെ പിൻപറ്റാത്തവർ ഇന്ന് പിൻപറ്റുണ്ടോന്നുള്ളതല്ല, ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ ആളുകളെയൊക്കെ പണ്ട് ഇവിടെ നടന്ന സെൻസസ് പ്രകാരം അഹിന്ദുക്കളിലാണ് ഉൾപ്പെടുത്തിയിരുന്നത്. ഹിന്ദുക്കളല്ലാത്ത ആരെ എന്നുള്ളതിന് 10 ഘടകങ്ങളാണ് ബ്രിട്ടീഷ് സർക്കാർ ഇവിടെ പറഞ്ഞത്. ബ്രിട്ടീഷ് സർക്കാരുടെ താല്പര്യമല്ലാതെ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത് ഇവിടുത്തെ ബ്രാഹ്മണ മതത്തിലുള്ള ആളുകളായിരുന്നു. അപ്പോൾ അവരുടെ നിയമപ്രകാരം, അവരുടെ ആവശ്യപ്രകാരം 10 കാര്യങ്ങളാണ് വെച്ച്. അതിൽ പ്രധാനപ്പെട്ടതാണ് വേദത്തെ അംഗീകരിക്കാത്തവരും, അതുപോലെ തന്നെ പശുവിനെ ഭുജിക്കുന്നവർ, ബ്രാഹ്മണ്യത്തെ അംഗീകരിക്കാത്തവർ, ചാതുർവനത്തെ അംഗീകരിക്കാത്തവർ, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അത്തരം ആളുകൾ അഹിന്ദുക്കളാണെന്ന് അവർ പ്രഖ്യാപിച്ചത്. അപ്പോൾ അത് അവരുണ്ടാക്കിയതാണ്. എന്നാൽ ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന ഇന്ത്യയിലുള്ളവരെല്ലാം ഹിന്ദുക്കൾ എന്നൊരു വ്യവസ്ഥ വരുന്ന സമയത്താണ് നമ്മൾ ഹിന്ദുവിൻ്റെ ഭാഗമാകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഡിനോമിനേഷൻ എന്ന് പറയുന്ന ആ വ്യവസ്ഥയിൽ ഹിന്ദു എന്ന് പറയുന്ന സംസ്കാരത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് നമ്മൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പിരിമുറി കൊണ്ടിരിക്കുന്ന സമയത്ത്, രാജ്യം സ്വതന്ത്രമാകുന്ന സമയം വന്നപ്പോഴാണ് 1936 പൂനാ പാക്ട് കരാറൊക്കെ വരുന്നത്. അതിൻ്റെ മുന്നിൽ വരുന്ന കമ്മ്യൂണൽ അവാർഡ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഉണ്ടാകുന്ന വിഷയങ്ങൾ സത്യത്തിൽ എന്താണ്? നാം, നമ്മുടെ ജനത എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ പിന്നോക്ക വിഭാഗങ്ങളും പട്ടികജാതി കുട്ടികൾക്ക് വിഭാഗങ്ങളെല്ലാം വേറെയാണ്, അവർക്ക് സ്വത്വമുണ്ട് എന്ന രീതിയിലൊരു ആശയം വരുമ്പോൾ അത് വേണ്ട, നിങ്ങൾ ഒന്നിച്ചു നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്വത്വത്തെ കൂടി സംരക്ഷിക്കുന്ന രീതിയിലാണ് ഹിന്ദു മതത്തിൻ്റെ ബ്രാഹ്മണ മതം നമ്മളെ ചേർത്ത് നിർത്തിയത്. ബ്രാഹ്മണ മതസ്ഥരാക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ നമ്മളാക്കി നിർത്തും എന്ന പേരിലാണ് നിർത്തിയത്. എന്നാൽ പിന്നീട് അവരുടെ തന്ത്രങ്ങൾ പ്രകാരം നമ്മുടെ സംസ്കൃതിയെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് നമ്മൾ ബ്രാഹ്മണ മതത്തിൻ്റെ അടിമകളാണ് എന്ന് ആ പൂർവ്വകാലത്ത് എന്തായിരുന്നോ വിശ്വാസങ്ങൾ, അതിനെ തന്നെ വീണ്ടും വീണ്ടും സ്ഥാപിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ അടിമകളല്ല, നമ്മുടെ സൃഷ്ടിയിൽ അങ്ങനെ അടിമകളോ ഉടമകളോ ഇല്ല, ഈശ്വര സൃഷ്ടിയിൽ എല്ലാവരും തുല്യരാണ്, എല്ലാവരും ശ്രേഷ്ഠരാണ്, ആരും മറ്റൊരുത്തൻ്റെ പാരമ്പര്യത്തെ പിൻപറ്റേണ്ടതില്ല, ഓരോരുത്തരും പരസ്പരം അറിഞ്ഞു ആദരിച്ചു മുന്നോട്ട് പോകണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം അതിലാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഈ പറയുന്ന നമ്മൾ ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത്, നമ്മളെ നാട്ടിൽ നമുക്കറിയാം ഹിന്ദുക്കളെ സംബന്ധിച്ച് ഹിന്ദുക്കളുടെ ആരാധനാ കേന്ദ്രം ഏതെന്ന് വെച്ചാൽ ക്ഷേത്രങ്ങൾ എന്നാണ് പറയുക. അത് പറയണമെന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത്, അതാണ് വിഷയം. ക്ഷേത്രങ്ങൾ, ആധികാരിക ഗ്രന്ഥം വേദങ്ങൾ എന്ന് പറയണമെന്നാണ് പറയാം. വേദങ്ങളല്ല, എന്നിട്ട് പോലും ഹിന്ദുത്വവാദികളായിരിക്കുന്ന ചില ബ്രാഹ്മണമത സവർണ ചിന്താഗതിയുള്ള ഹൈന്ദവ സംഘടനകൾ പോലും ഈ പറയുന്ന വൈവിധ്യങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി ഹിന്ദുവിൻ്റെ ആധികാരിക ഗ്രന്ഥം വേദം, അതുപോലെ വേദങ്ങൾ, അതുപോലെ തന്നെ അവൻ്റെ ആരാധനാ കേന്ദ്രം ഈ പറയുന്ന ക്ഷേത്രങ്ങൾ, അവൻ്റെ പരമാചാര്യൻ ജഗദ്ഗുരു ശങ്കരാചാര്യർ വ്യാസനാണ് അവർക്കെല്ലാം എന്നൊക്കെയാണ് പറയുന്നത്. അതിനോട് അംഗീകരിക്കാൻ നമുക്കാകില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ജനതയോട് നമുക്ക് പറയാനുള്ളത് നിങ്ങളതിന് അംഗീകരിക്കരുത്, അങ്ങനെ അംഗീകരിച്ചാൽ നിങ്ങളെല്ലാം മലത്തിലെ കൃമികളാണ് എന്ന് പറഞ്ഞ സ്മൃതികൾ അംഗീകരിക്കുന്നതിന് തുല്യമാണ്, നിങ്ങളുടെ മാതൃപിതൃ പരമ്പരയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. അവിടെ ക്ഷേത്ര സങ്കല്പമാണോ ക്ഷേത്രാരാധനയാണോ നമ്മുടെ പാരമ്പര്യം? ഒരിക്കലുമല്ല എന്ന സത്യം നാം അറിയണം. നമ്മുടെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ കാവുകളും പതികളുമായിരുന്നു. കാവ് പതി എന്ന സങ്കല്പത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന പ്രകൃതി ആരാധന, മലകളെയും മരങ്ങളെയും നദികളെയും ഒക്കെ ആരാധിക്കുന്ന ഒരു സങ്കല്പം, മൃഗങ്ങളെ ആരാധിക്കുന്ന, മനുഷ്യരെ തന്നെ ആരാധിക്കുന്ന, സകലതിനെയും ആരാധിക്കുന്ന ഒരു സങ്കല്പം. അവിടെ ദൈവം ഒരിക്കലും ഒരു കൂട്ടിലായിരുന്നില്ല, ഒരു ചട്ടക്കൂട്ടിൻ്റെ ഉള്ളിൽ ഒതുക്കിയിരുന്നില്ല. ഒരു കൃഷിഭൂമി ഉണ്ടെങ്കിൽ അവിടെ ഉയർന്നു നിൽക്കുന്ന മല അല്ലെങ്കിൽ നദി ഒക്കെ, അപ്പോൾ ആർക്ക് വേണമെങ്കിലും ദൈവത്തെ ആരാധിക്കാൻ ആരുടെയും സഹായം വേണ്ട. വലിയ വലിയ വേദമന്ത്രങ്ങളോ അതുപോലെ തന്നെ സംസ്കൃത മന്ത്രങ്ങളോ ഏറ്റിയാൽ പൊന്താത്ത കർമ്മ കോലാഹലങ്ങളോ സങ്കീർണ്ണങ്ങൾ നിറഞ്ഞ താന്ത്രിക പദ്ധതികളോ നമുക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. അതിനായിട്ടൊരു അഗ്നി കൂട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എന്താ ഉണ്ടായിരുന്നത്? നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മളുടെ മുന്നിൽ കാണുന്ന മലയെ നമ്മൾ തൊഴുന്നു വന്ദിക്കുന്നു. എന്തൊരു വിശേഷ ദിവസങ്ങൾ, അതിനെ ഒരു തേങ്ങ വെട്ടി വെച്ച്, ഒരു വിളക്കം കത്തിച്ച്, ഒരു തിരി കത്തിച്ച് വെച്ച്, അല്ലെങ്കിൽ നമുക്ക് അരിയും പൂട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു നെല്ലും അരിയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നു, അവലും മുളയും ശർക്കര വഴം ഇത്യാദി കാര്യങ്ങൾ വയ്ക്കുന്നു. തേങ്ങ പോലും പിന്നീട് വന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ രീതിയിൽ വളരെ ലളിതമായിട്ടുള്ള ആരാധനകളാണ് നമുക്കുണ്ടായിരുന്നത്. ഒരു കൃഷിപ്പണിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? കൃഷിക്ക് വിത്തിറക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ വയലിൽ ഈ നുക മുഴുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു തേങ്ങ വെട്ടിവെച്ച് നമ്മൾ തിരി വിളക്കൊന്നും കത്തിക്കുന്ന പരിപാടിയില്ല, തേങ്ങ വെട്ടിവെച്ച് അല്ലെങ്കിൽ പഴം അവലും മുള ഇത്യാദി കാര്യങ്ങൾ വെച്ച് നമ്മളൊരു അരിയും പോട്ട് പ്രാർത്ഥിക്കും, ഗുരുകാരണന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കും. അതിന് മന്ത്രമൊന്നുമില്ല. ഇന്നിപ്പോൾ എന്ത് പറഞ്ഞാലും നമ്മൾ മന്ത്രം എന്താണെന്നാണ് ചോദിക്കുക. ഈ മന്ത്രം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എന്താണോ ആശയം അതിനെ ഒരു കൃത്യമായിട്ടൊരു ഇക്വേഷൻ ഫോർമുലയിലേക്ക് മാറ്റിയതാണ് മന്ത്രം. യഥാർത്ഥത്തിൽ മന്ത്രം എന്താണ്? മനസ്സിനെ ത്രാണം ചെയ്യുന്നത്. നമ്മളെ ത്രാണം, നമുക്ക് വിഷമം വരുമ്പോൾ നമ്മളെന്താ ത്രാണം ചെയ്യുക? നമ്മൾ കരഞ്ഞിട്ടാണ് നമ്മളെ വിഷമം തീർക്കുക അല്ലേ? അപ്പോൾ കരച്ചിൽ നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കുന്നതാണ്.
ദേഷ്യം വരുമ്പോൾ ദേഷ്യം പ്രകടിപ്പിക്കും. അപ്പം അത് ദേഷ്യം എന്ന് പറഞ്ഞ് പ്രകടിപ്പിക്കുന്ന പ്രകടനം എന്തായി? നമ്മളെ ശാന്തമാക്കും. അപ്പോൾ മന്ത്രം എന്ന് പറയുന്ന അവസ്ഥ ഒരു സിസ്റ്റം എന്നാണ് പിന്നീട് വന്ന യഥാർത്ഥ മന്ത്രം എന്തായിരിക്കണം? നിങ്ങളെ മനസ്സിൽ തോന്നുന്നത് നിങ്ങൾ വിളിച്ചു പറയുന്നതാണ് നിങ്ങളുടെ മന്ത്രം, അതാണ് നിങ്ങളെ രക്ഷിക്കുന്നത്. അപ്പോൾ എൻ്റെ ദൈവേ എൻ്റെ ഗുരുകാരണന്മാരെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന രീതി ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഗുരുകാരണന്മാർ പറഞ്ഞിരുന്ന ദൈവനാമങ്ങളും പറഞ്ഞിരുന്നു. അത് ഇന്ന് കാണുന്നത് ക്ഷേത്ര സങ്കല്പത്തിലുള്ളതല്ല. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിൽ ഓപ്പണായിട്ട് എല്ലാ രീതിയിലുള്ള ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് കാവാകുന്ന സമയത്ത് എന്താണ്ടായത്? നമുക്ക് നമ്മുടെ പ്രകൃതിയുമായി ഇണങ്ങിയ സ്ഥലത്തിൽ കല്ല് നാട്ടിയിട്ട് അല്ലെങ്കിൽ മരത്തിൻ്റെ ചുവടിൽ ഒരു മരം ദേവിയായി കണ്ട് പാലമരമാവട്ടെ, വേപ്പുമരമാവട്ടെ, പുളിമരമാവട്ടെ, ഇതിനെയൊക്കെ ഒരു അമ്മയായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സങ്കല്പത്തിൽ കണ്ടുകൊണ്ട് അതിനെ ഒരു വസ്ത്രം ചുറ്റിക്കൊണ്ട് അത് അപ്പോൾ ഓപ്പണാണ്. ഓപ്പണാവുന്നതിൻ്റെ പ്രത്യേകം എന്താ? പക്ഷിമൃഗാദികൾക്ക് വന്ന് താമസിക്കാനുള്ള ഇടമുണ്ട്. മനുഷ്യനും തന്നെ അവിടെ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ മനുഷ്യനെ വേർതിരിക്കാത്ത, സ്ത്രീയെന്നോ പുരുഷനെന്നോ വേർതിരിക്കാത്ത, മൂന്നാം ലിംഗക്കാരെന്നോ വേർതിരിക്കാത്ത, അംഗവൈകല്യമുള്ളവരെന്ന് വേർതിരിക്കാത്ത, രാജാവെന്നോ അതോ അവിടുത്തെ പ്രജയെന്നോ വേർതിരിക്കാതെ ആർക്കും പ്രവേശിക്കാനാകുന്ന ഒരിടമാണ് കാവും പതിയും. അവിടെ ഒരു തരത്തിലും ഒരു വിവേചനവും ഇല്ല. എല്ലാവർക്കും വരാം, ആർക്കും അവിടെ ഓഫറിങ് നടത്താം, വേർഷിപ്പ് നടത്താം. അങ്ങനെയാണ്, അതാണ് നമ്മളുടെ കൾച്ചർ, അതാണ് നമ്മുടെ സിസ്റ്റം. ലോകത്തിലെ മതങ്ങൾക്കെല്ലാം ആധാരം ഇതാണ്. എന്നാൽ പിന്നീട് എന്താണ് ഉണ്ടാകുന്നത്? പിന്നീടാണ് ക്ഷേത്ര സങ്കല്പം വരുന്നത്. ക്ഷേത്ര സങ്കല്പം ഉണ്ടാകുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ക്ഷേത്ര സങ്കല്പം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്ന കാവും പതികളിലേക്കും ചില നിയമങ്ങൾ വരികയാണ്. ആ നിയമങ്ങൾ കൊണ്ടുവരുന്ന എങ്ങനെയാണ്? അതിന് ചില ചട്ടക്കൂടുകൾ ഉണ്ടാക്കുന്നു. ആ ചട്ടക്കൂട് എന്താണ്? ഓപ്പണായി കിടക്കുന്ന ഒരു ആരാധനാ കേന്ദ്രത്തിലേക്കോ ഒരു കാവിലേക്കോ പതിയിലേക്കോ മലയിലേക്കോ ഒരു പുഴയിലേക്കോ ആർക്ക് വേണമെങ്കിലും വരാം. എന്ത് രീതിയിലും അവൻ്റെ രീതിക്ക് അവന് ചിലപ്പോൾ ബലി കൊടുക്കാനാവും താല്പര്യം, മൃഗബലിയായിരിക്കാം, പക്ഷിബലി, അത് അവന് ചെയ്യാം. ഇല്ല ചിലർക്ക് വെജിറ്റബിൾസ് സമർപ്പിക്കാനായിരിക്കാം, അങ്ങനെ ചെയ്യാം. അങ്ങനെ സമർപ്പണങ്ങൾ, ഒരു എന്താ പറയുക, പടയൽ, പടുക്ക എന്നൊക്കെ പറയും, അങ്ങനെ വെച്ച ആരാധനയാണ് ഉണ്ടായിരുന്നത്. ക്ഷേത്രമാകുന്ന സമയത്ത് എന്താ ഉണ്ടാകുന്നത് ഒന്ന് ചിന്തിക്കും. ക്ഷേത്രമാകുമ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണ്? ആ ക്ഷേത്രത്തിൻ്റെ ഒരു ശ്രീകോവിലുണ്ടാവും, ആ ശ്രീകോവിലിൻ്റെ ഉള്ളിലാണ് മൂർത്തി ഇരിക്കുക. പിന്നെ അതിന് നമസ്കാര മണ്ഡപം, ചുറ്റമ്പലം, പിന്നെ മര്യാദ മതിൽ, മഹാമര്യാദ, അതിൽ തന്നെ മറ്റംഗാവയവങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ശ്രീകോവിലിന് ചുറ്റും അതിൻ്റെ പരിവാരങ്ങൾ, ഉപമൂർത്തികൾ, അങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ടായി വരും. ഇങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ ക്ഷേത്രം എന്ന് നമ്മൾ പറഞ്ഞു. ക്ഷതാത്രായ ദേവി ക്ഷേത്ര, ക്ഷതങ്ങളിൽ നിന്ന് നമ്മളെ ത്രാണം ചെയ്യുന്നതാണ് ക്ഷേത്രം എന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് പറയുന്നവർ നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ്, ക്ഷതത്തിൽ നമ്മളെ ത്രാണം ചെയ്യുന്നതാണ് ക്ഷേത്രം എന്നാണ്. ഏത് മനസ്സിൻ്റെ ക്ഷതമാണെന്ന് പറയും, മനസ്സിൻ്റെ ക്ഷണത്തിൽ നിന്നാണ് ത്രാണം ചെയ്യുന്നത്. സത്യത്തിൽ അതായിരുന്നു അതിൻ്റെ ഉദ്ദേശം. പിന്നെ ദേഹോ ദേവാലയ, ദേഹമാണ് ദേവാലയം, അതുകൊണ്ട് നമ്മുടെ ശരീരമാണ് ദേവാലയം. ജീവോ ദേവ സദാശിവ, ജീവനാണ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവസങ്കല്പം എന്ന് പറയും, ഇല്ലേ? അപ്പോൾ അത് ഗീതയിൽ പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിലാക്കും എന്താണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ദൈവസങ്കല്പം, ഈ ക്ഷേത്ര സങ്കല്പം നമ്മളെ ശരീരത്തെ കാണിക്കുന്നതാണുള്ള ശരീരമാണ് എന്ന് പറയും. സത്യത്തിൽ അതായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയുടെ ഉദ്ദേശം. നമ്മൾ നമ്മളുടെ മലയാള നാട്ടിലേക്ക് തന്നെ ഒന്ന് നോക്കുക. മലയാള നാട്ടിൽ ക്ഷേത്ര നിർമ്മിതി നടക്കുന്ന ഇന്ന് കാണുന്ന മഹാക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് പ്രശ്നം വെച്ചിട്ട് ഈ ജ്യോത്സ്യന്മാരാണെന്ന് പറയുന്ന ഈ ചരിത്രത്തെ മാറ്റിമറിക്കുന്ന ബ്രാഹ്മണൻ്റെ കുതന്ത്രത്തെ മാനവരിലേക്ക് സാധാരണക്കാരിലേക്ക് പ്രദാനം ചെയ്യുന്ന ജ്യോത്സ്യരെന്ന് പറയുന്ന മധ്യവർത്തി, തന്ത്രശാസ്ത്രത്തിലോ വാസ്തുവിദ്യയിലോ എവിടെയും തന്നെ ഇവർക്ക് പ്രാധാന്യം പറഞ്ഞിട്ടില്ല. എന്നാൽ ഇത്തരത്തിൽ ചില ആളുകളാണ് ഇവിടുത്തെ അടിസ്ഥാന വിഭാഗത്തിൻ്റെ ചരിത്രത്തെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി ബ്രാഹ്മണർക്ക് 1:2 അനുപാതത്തിൽ കൂട്ടിക്കൊടുക്കുന്നത്. അവരെന്തു പറയുന്നു? അവർ പറയുന്നു 10,000 വർഷത്തെ പഴക്കമുണ്ട്, 20,000 വർഷം പഴക്കമുണ്ട്, ലക്ഷക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അവർ പരശുരാമൻ മഴുകറിഞ്ഞു, പരശുരാമൻ പ്രതിഷ്ഠിച്ചു, പരശുരാമൻ ദുർഗാലയങ്ങൾ സ്ഥാപിച്ചു, പരശുരാമൻ ശിവാലയങ്ങൾ സ്ഥാപിച്ചു, പരശുരാമൻ അയ്യപ്പൻ്റെ ശാസ്താലയങ്ങൾ സ്ഥാപിച്ചു, എന്നിട്ട് ബ്രാഹ്മണന് വീതിച്ചു എന്നെല്ലാം പറയുന്നത് ഈ ജ്യോത്സ്യന്മാരാണ് ഇതിനെ പ്രചരിപ്പിക്കുന്നത്. ഈ ജ്യോത്സ്യന്മാർക്കാണ് യഥത്തിൽ ഇവിടെ അടിസ്ഥാന വിഭാഗത്തെ അടിമകളാക്കുന്നത് ഈ കാലഘട്ടത്തിൽ പോലും പൂർണ്ണമായ പങ്ക് എന്ന് പറയാതിരിക്കാൻ നമുക്കാകില്ല. ഒരു 10% അല്ലെങ്കിൽ 5% ജ്യോത്സ്യന്മാർ നേരായ മാർഗത്തിൽ പോകുന്നവരുണ്ടായിരിക്കാം, അല്ലാത്തവരെല്ലാം ഇതിനെ പിൻപറ്റുന്നവരാണ്. അപ്പോൾ അവർ ചെയ്യുന്ന മഹാപാപം എന്തെന്ന് അവരറിയുന്നില്ല. കാരണം അവർ ചരിത്രമാണ് പറയേണ്ടത്, അവർ ഊഹിച്ച് പറയുന്നല്ല. അവർക്ക് പ്രവചനം അറിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അവരിതുവരെ ചരിത്രം തൊട്ട് തീണ്ടിയിട്ടില്ല. ഒരു കോരൻ്റെ വീട്ടിൽ വരുമ്പോൾ ചാത്തനെ കാണുന്നവർ ഒരിക്കലും തന്നെ ഒരു ഗുരുവായൂരക്ഷേത്രത്തിൽ പ്രശ്നം വെച്ച അവിടെ ചാത്തനുണ്ടെന്ന് പറയാറില്ല. എന്താണ് പറയുകയാണെങ്കിൽ ഇവിടെ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഒന്നുമല്ല പറയേണ്ടത്. ഈ ചാത്തൻ്റെയും നീലീൻ്റെയും മാടൻ്റെയും മറതിൻ്റെയും സാന്നിധ്യമാണ് പറയേണ്ടത്. കാരണം ആദിയിൽ ആരാധന ഇതാണ്. ഇനി അല്ല, ഇവർ പറയുന്ന ദൈവസങ്കല്പമാണെങ്കിൽ ലോകത്തെ എമ്പാടും ഉണ്ടാവണം. അതൊട്ടില്ലതാണ്.
അപ്പോൾ അവിടെയാണ് ഈ രീതിയിൽ മാറ്റിമറിക്കപ്പെടുന്നു, ഇവിടുത്തെ ചരിത്രം മാറ്റിമറിക്കപ്പെടുന്നു. അവിടെ ഈ ക്ഷേത്രം എന്ന് പറയുന്ന സങ്കല്പം ഇവിടെ ഉണ്ടാകുന്നത്, ഈ ഇവിടെ മലയാള നാടിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ അതിൻ്റെ ഈ ഒരു ഹിസ്റ്റോറിക്കലായി അന്വേഷകർ പറയുന്നത് ഏകദേശം 800-1300 കാലഘട്ടത്തിലാണ്, 8-ാം നൂറ്റാണ്ട് തൊട്ട് 13-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ, ഇന്ന് കാണുന്ന മഹാക്ഷേത്രങ്ങളുടെ നിർമ്മിതി നടക്കുന്നത് എന്നാണ് ചരിത്രപരമായി പറയപ്പെട്ടിരിക്കുന്നത്, അതിൻ്റെ അന്വേഷണപരമായി സയൻറ്റിഫിക്കായി പറയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടം എന്ന് പറയുമ്പോൾ 8-ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ പറ്റും ബ്രാഹ്മണരുടെ അധിനിവേശനമുള്ള സമയമാണ്. ബ്രാഹ്മണരുടെ അധിനിവേശത്തിന് ശേഷമാണ് 13-ാം നൂറ്റാണ്ട് വരെയുള്ള കൺസ്ട്രക്ഷൻ. അതിനുശേഷം ഇന്നത്തെ തന്ത്ര സമുച്ചയാദി കാര്യങ്ങളൊക്കെ എഴുതപ്പെടുന്നത് 15-ാം നൂറ്റാണ്ടിലൊക്കെയാണ്. അപ്പോൾ എന്താണ്, ഇതിവിടെ ഉണ്ടായിരുന്ന എന്തിനെയോ ആണ് ക്ഷേത്രങ്ങളാക്കിയത് എന്നുള്ള ഉറപ്പാണ്, കാരണം അവിടെ ചൈതന്യമുണ്ട്. അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളുടെ ചരിത്രം പറയുമ്പോൾ ചെറുമി പറയുന്ന ഇവിടെ പോയിട്ട് വരച്ചു, അല്ലെങ്കിൽ പറയൻ്റെ കൂടിയിൽ അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറയുന്നതിന് കാരണം ഇതാണ്. എന്താണ്, ഇവിടെ എന്തോ ഉണ്ടായിരുന്നു, ആ ഉള്ളതിനെയാണ് ഇവർ ക്ഷേത്രവൽക്കരിക്കുന്നത്. ആ ക്ഷേത്രത്തെ എന്തിനു ക്ഷേത്രവൽക്കരിച്ചു? അത് ഈ പറയുന്ന ദേഹമെന്ന സങ്കല്പത്തിലാണോ, ദേഹമെന്ന സങ്കല്പത്തിലാണോ ഇവിടെ ദേഹോദേവാലയം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ ശരീരം എന്ന സങ്കല്പത്തിലാണോ ഇവിടെ ക്ഷേത്രം കെട്ടിയത്? അതിനു വേണ്ടിയിട്ടാണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ക്ഷേത്രം? എല്ലാവർക്കും ദേഹമുണ്ടല്ലോ. ഈ ക്ഷേത്രത്തിലേക്ക് ആരാധനയ്ക്ക് പോകുന്ന ഓരോ ഭക്തനും ശരീരമില്ലേ? നിങ്ങൾക്ക് ശരീരമില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ മറ്റൊരു ശരീരത്തിന് തേടേണ്ടി വരുന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് ശരീരമല്ല, ജീവോ ദേവാലയ അല്ല, ജീവോ സദാശിവ എന്നാണ് പറയുക. അപ്പം നിങ്ങൾക്ക് ജീവനില്ലേ, പിന്നെ എന്തിനാണ് മറ്റൊരു സദാശിവൻ? അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ ദേഹത്തിന് വേണ്ടിയിട്ടും ജീവൻ സദാശിവനാണെന്ന് ബോധ്യപ്പെടണമെങ്കിലും ഒരു മനുഷ്യനെയും ദൈവമാക്കുകയാണ് വേണ്ടത്. എന്നാൽ അതല്ല ഉണ്ടായത്. ഈ സ്വതന്ത്രനായിരിക്കുന്ന മനുഷ്യരിൽ വിവേചനങ്ങൾ സൃഷ്ടിച്ച് അവനെ അടിമയാക്കുന്ന ഒരു സമ്പ്രദായമാണ് ക്ഷേത്രങ്ങളിലൂടെ കൊണ്ടുവന്നത്. അത് മനസ്സിലാകണമെങ്കിൽ ശതാത്രായതെന്നോ ക്ഷീയതയിൽ ക്ഷേത്ര നശിക്കുന്നത് ക്ഷേത്രം എന്നർത്ഥത്തിൽ ഒന്നും എടുക്കാതെ നമ്മൾ തനത് നമ്മളുടെ പൂർവ്വഭാഷയായിരുന്ന നമ്മളുടെ തനത് സംസ്കൃതിയുടെ ഭാഗമായിരിക്കുന്ന നമ്മുടെ തമിഴകത്തിൻ്റെ, മലയാള നാട്ടിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളെല്ലാം തമിഴകത്തിൻ്റെ ദ്രാവിഡരാണ് ആദി ദ്രാവിഡരാണെന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ദ്രാവിഡ നാടിൻ്റെ തനത് ഭാഷയായിരിക്കുന്ന തമിഴിൽ ക്ഷേത്രം എന്നതിന് പകരം പറയാറുള്ളത് കോവിൽ എന്നാണ് എന്ന് മനസ്സിലാക്കുക. കോവിൽ കോവിൽ എന്നാ പറയുക? ഇപ്പം നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് സുബ്രഹ്മണ്യ കോവിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന മാരിയമ്മൻ കോവിൽ എന്നൊക്കെ നമ്മൾ പറയും. ഈ കോവിൽ എന്ന പ്രയോഗം യഥാർത്ഥത്തിൽ നമ്മുടെ തനത് കൾച്ചറുള്ള ആ കോവിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഉരുത്തിരിഞ്ഞു വന്ന ഭാഷയാണ് എന്നാണ് പറയുന്നത്. എന്താണ് കോവിൽ? കോവിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാക്കുകൾ ചേർന്നതാണ്, കോ ഇൽ എന്നാണ് പറയുക, കോവും ഇല്ലും. അപ്പൊ നമ്മളിതിനു മുമ്പ് കൊട്രവയെ കുറിച്ച് പറഞ്ഞ സമയത്ത് പറയുന്നത് കൊട്രൻ എന്ന് പറഞ്ഞാൽ രാജ്യം എന്നാണെന്ന് പറയുന്നത്, കൊട്രവൻ എന്ന് പറഞ്ഞാൽ രാജാവാണെന്ന് പറയുകയുണ്ടായി. ഇവിടെ കോ എന്ന് ഇൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഈ കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ കോ എന്ന വാക്കിന് നമ്മൾ മലയാളത്തിൽ അർത്ഥമെടുക്കുക രാജാവ് എന്നാണ്. പല തമിഴ് രാജാക്കന്മാർക്കും കോ എന്ന് ചേർക്കുന്ന നാമം നമുക്ക് കേൾക്കാൻ പറ്റും. അതിന് കാരണം കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് എന്നാണ്. ഇൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സുപരിചിതമായൊരു വാക്കാണ്. ഇൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്. അപ്പോൾ കോയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിൻ്റെ വീട് എന്നാണ് അർത്ഥം. അപ്പം രാജാവിൻ്റെ വീട് എന്ന സങ്കല്പത്തിൽ ഒരു രാജകീയമായിരിക്കുന്ന ഒരു കൊട്ടാര സദൃശമായ ഒരു സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ പറയുന്ന ക്ഷേത്രത്തിൻ്റെ കൺസ്ട്രക്ഷൻ്റെ പിന്നിലുള്ള ഒരു എന്താ പറയുക ഒരു രഹസ്യം എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇനി പറ്റുള്ളൂ, കാരണം എന്നാലേ നമുക്കിവിടെ നിലനിൽക്കാൻ കഴിയുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ രാജാവിൻ്റെ വീടിനെയാണ്, രാജാവിൻ്റെ വീടിൻ്റെ സങ്കല്പത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ആ സ്ട്രക്ചറിനെയാണ് നമ്മൾ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പം ക്ഷേത്രം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ശരീരം എന്നുള്ള സങ്കല്പത്തിലല്ല അവിടെ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത്. രാജാക്കന്മാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്, രാജാക്കന്മാരുടേതായിട്ടുണ്ടാക്കിയതാണ്, രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ്. രാജ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ പോലെയും പാകിസ്ഥാനെ പോലെയും അമേരിക്കയെ പോലെയൊന്നും കരുതരുത്. ഓരോരോ പഞ്ചായത്തും ജില്ലയൊക്കെയാണ് പണ്ടത്തെ രാജ്യങ്ങൾ. അപ്പം അതിനോട് ബന്ധപ്പെട്ടാണ് ഈ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി വരുന്നത്, ഈ കോവിലുകൾ ഉണ്ടാക്കി വരുന്നത്. അപ്പം അവിടെ നമ്മളിങ്ങനെ പറയുമ്പോൾ വെറുതെ അങ്ങോട്ട് വിശ്വസിക്കുന്നതും വേണ്ട. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞു എന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഒരിക്കലും നമ്മൾ പറയാറില്ല. നിങ്ങൾ സ്വയം ചിന്തിക്കുക, നിങ്ങൾ സ്വയം ചരിത്രത്തെ പഠിക്കുക, ശാസ്ത്രത്തെ പഠിക്കുക, നിങ്ങൾ സ്വയം വിലയിരുത്തി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പം അവിടെയാണ് ഒരു ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകളൊന്ന് നോക്കി നോക്കൂ. ആ ക്ഷേത്രത്തിലുള്ളത് എന്താണ്? ക്ഷേത്രത്തിൽ നമുക്ക് സാധാരണ പറയുക പള്ളിക്കുറുപ്പ്, പള്ളി ഈരാട്ട്, അല്ലെങ്കിൽ ഇവിടെ പള്ളി വേട്ട, ഇതുപോലുള്ള പ്രയോഗങ്ങളുണ്ട്, പള്ളി ഉറക്കം എന്നൊക്കെയാണ് പറയുക. അപ്പം രാജാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ക്ഷേത്രത്തിൽ നടക്കുന്നത്. പിന്നെ കൂടെ രാജാവിന് കൊടുക്കുന്ന ഉപചാരങ്ങൾ പോലെയാണ്. നമ്മളിപ്പോൾ നിവേദ്യാദികളൊക്കെ കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ നടക്കുന്ന ആ ഭക്ഷണം കഴിഞ്ഞാലുള്ള ഉപചാരങ്ങൾ, അല്ലെങ്കിൽ ദേവവുമായി ബന്ധപ്പെട്ട ഉപചാരങ്ങൾ തന്നെ നമ്മൾ പറയുന്ന സമയത്ത് ചാമരമുണ്ട്, വെഞ്ചാമരമുണ്ട്, കൂടാതെ വാദ്യഗീത നൃത്ത
രീതികളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ വാദ്യവും ഈ പറഞ്ഞ നൃത്ത നൃത്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ സ്വതവേ പറയും, എന്താണ് ക്ഷേത്രത്തിൽ ഗാനമേള വേണ്ട, അല്ലെങ്കിൽ മറ്റുള്ളത് നാടകം വേണ്ട, അവിടെ നമുക്ക് തനത് രീതിയിലുള്ള മോഹിനിയാട്ടവും ഭരതനാട്യവും കഥകളിയൊക്കെ മതി എന്ന് പറയും. ഒന്ന് ചിന്തിക്കൂ, ഈ കഥകളിയൊക്കെ ആരാണ് കണ്ടിരുന്നത്? ഇവിടുത്തെ പ്രഭുക്കന്മാരാണ് കണ്ടിരുന്നത്, അല്ലാണ്ട് സാധാരണക്കാരല്ല. അപ്പോൾ സോറി, സാധാരണക്കാരുടെ ദൈവമല്ല അവിടെ ഇരിക്കുന്നത്, പിന്നെയാണ് പ്രഭുവാണ് ഇരിക്കുന്നത്. പ്രഭു ഇരിക്കുമ്പോൾ രാജകീയമായിരിക്കുന്ന ഒരു സങ്കല്പം. അപ്പം രാജാവാണ്, ഈ രാജാവിനെ വാഴിക്കുക ആരാണ്? ബ്രാഹ്മണ മതപ്രകാരം ഒരു രാജാവിനെ വാഴിക്കുക ബ്രാഹ്മണനാണ്. ബ്രാഹ്മണർക്ക് മാത്രമേ രാജാവിനെ വാഴിക്കാൻ പറ്റുള്ളൂ, അത് അവരുടെ നിയമം. അവർ കലശമാടിയിട്ടൊക്കെയാണ് വാഴിക്കുക. അതേ സങ്കല്പമാണ് ക്ഷേത്രത്തിലേക്കും കൊണ്ടുപോകുന്നത്. ആ കലശമാടുന്ന വൈദിക മന്ത്രങ്ങൾ കൊണ്ട് കലശമാടിക്കൊണ്ട് ഒരു ക്ഷേത്രേശനെ സൃഷ്ടിക്കുമ്പോൾ അവർ രാജാവിനെ സൃഷ്ടിക്കുന്നു. ആ രാജാവിൻ്റെ പ്രജകളാണ് ബാക്കിയുള്ളവരെല്ലാം. ഒരു തട്ടകത്തിലെ ഭക്തർ എന്ന് പറയുമ്പോൾ എന്താണ്? ആ രാജകീയമായിരിക്കുന്ന കൊട്ടാരത്തിലെ പ്രജകൾ എന്നുള്ള സങ്കല്പമാണ്. അത് എന്തിനാ അങ്ങനെ ഉണ്ടാക്കിയെടുത്തത്? നമ്മൾ ഭക്തരൊക്കെ പാടെ നന്നാവട്ടെ എന്ന് കരുതിയിട്ടാണോ? അവിടെയാണ് നമ്മൾ ചാണക്യൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിഷ്ണുഗുപ്തനെന്നും കൗടില്യനെന്നും ചാണക്യൻ എന്നൊക്കെ പറയുന്ന ആ ചാണക്യൻ പറഞ്ഞ ചില കാര്യങ്ങൾ, ശത്രുരാജാവാണെങ്കിൽ പോലും രാജാവിനെ വധിക്കാൻ പറയുന്ന സ്ഥലം ഏതാണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ ഇതിൻ്റെയൊക്കെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കും. ഒരു ശത്രു രാജാവാണെങ്കിൽ അദ്ദേഹം ഒറ്റയ്ക്ക് വരിക, അല്ലെങ്കിൽ സൗകര്യമായി കൊല്ലാൻ പറ്റുന്ന സ്ഥലം ക്ഷേത്രമായിട്ടാണ് പറയുന്നത്. ആ ക്ഷേത്രത്തിൽ വെച്ച് വധിച്ചു കളഞ്ഞാൽ മതി, എന്നിട്ട് ദൈവകോപം എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് ചാണക്യൻ പറയുന്നത്. അതുപോലെ തന്നെ രാജാവിന് ധനം സമ്പാദിക്കാനുള്ളൊരു മാർഗം പറയുന്നത് അവിടെ യജ്ഞങ്ങൾ സംഘടിപ്പിക്കുക, എന്നിട്ട് ജനങ്ങളോട് പറയുക അവിടെ ദേവത കോപത്തിലാണ്, അതിൻ്റെ കോപം തീരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ പണം ഇത്യാദി കാര്യങ്ങൾ എത്തിക്കണം, എന്നിട്ട് ആ കോപത്തെ തീർക്കണം. അപ്പം എന്താണ് ഖജനാവിലേക്ക് പണം സ്വീകരിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് പറഞ്ഞത്. ഖജനാവിലേക്ക് പണം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ ഒരു പങ്ക് ബ്രാഹ്മണർക്ക് തന്നെയാണ്. അപ്പം ഈ പറയുന്ന ക്ഷത്രിയരെ കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ബ്രാഹ്മണരുടെ ഒരു പദ്ധതി കൂടിയാണ് ക്ഷേത്രം. ഇത് മാത്രമാണോ ഒരു ക്ഷേത്രം വരുന്ന സമയത്ത്, ബ്രാഹ്മണ മതത്തിൻ്റെ ക്ഷേത്രം എന്ന് പറയുന്ന സമയത്ത് ചിന്തിക്കും. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ദ്രാവിഡ ദേശത്ത് പോലും ക്ഷേത്രം എന്ന് പറയുന്ന സംഭവം ഈ കാവിൽ നിന്നും പതിയിൽ നിന്നും പ്രകൃതി ആരാധനയെന്നും ആദ്യ സമ്പ്രദായങ്ങളൊക്കെ മാറി ഒരു സിസ്റ്റമാറ്റിക്കായി ക്ഷേത്ര വ്യവസ്ഥയിലേക്ക് വരുന്നത്, കോവിൽ വ്യവസ്ഥയിലേക്ക് വരുന്നത് ഈ ചോളരാജാക്കന്മാരെയും പല്ലവ രാജാക്കന്മാരുടെയും കാലത്താണ്. പല്ലവ രാജാക്കന്മാരാണ് കൂടുതൽ ക്ഷേത്രങ്ങൾ കെട്ടിയിട്ടുള്ളത് എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അതിനൊക്കെ കാരണം എന്താണ്? ജനങ്ങളെ അടക്കി ഭരിക്കുക എന്നാണ്. അവിടെ ബ്രാഹ്മണ മതത്തെ സ്ഥാപിക്കാനുള്ള ചില പഴുതുകൾ കൂടി അവിടെ ഉണ്ടായിരിക്കുകയാണ്. ഒരു ക്ഷേത്രം ഉണ്ടാകുന്ന സമയത്ത് മുൻ പറഞ്ഞ പോലെ തന്നെയാണ് രാജ കൊട്ടാരമാകട്ടെ, ആ കൊട്ടാരത്തിലാവുമ്പോൾ അവിടെ രാജാവുണ്ട്, ആ രാജാവിനെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബ്രാഹ്മണ പുരോഹിതന്മാരുണ്ട്. ആ ബ്രാഹ്മണ പുരോഹിതന്മാരുടെ കയ്യിലാണ് അവിടുത്തെ നിയമസംഹിത. നമ്മുടെ മനുസ്മൃതിയും പരാശരസ്മൃതിയും ഒക്കെ പറയുന്ന പോലെ തന്നെയാണ് ഒരു ക്ഷേത്രത്തിൻ്റെ നിയമം രചിക്കുന്നത് ആരാണ്? ബ്രാഹ്മണരാണ്. ക്ഷേത്രേശനല്ല, ഭഗവാൻ ഇറങ്ങി വന്ന്, ഭഗവതി ഇറങ്ങി വന്ന് ഒരിക്കലും എൻ്റെ നിയമം ഇതാണെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അതിന് നിയമം ചമച്ചതാരാണ്? ഒരു സംശയമില്ലാതെ പറയാം, മനുഷ്യരിൽ ഞങ്ങളാണ് കേമറെന്ന് സ്വയം നടിച്ച ബ്രാഹ്മണരാണ് നിയമം ചമച്ചത്. മനുസ്മൃതിയാകട്ടെ, പരാശരസ്മൃതിയാവട്ടെ, നാരദസ്മൃതിയാവട്ടെ, ഗൗതമസൂത്രമാകട്ടെ, ഏത് തന്നെ എടുത്താലും ശരി, അതിനെല്ലാം സ്ഥാപിച്ചത് ബ്രാഹ്മണരാണ്. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണരുടെ സംരക്ഷണവും ബ്രാഹ്മണരുടേതായിരിക്കുന്ന സ്വൈരവിഹാരവും ബ്രാഹ്മണ നിയമങ്ങളിൽ കാണും. നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് നോക്കൂ, ക്ഷേത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന വിശാലതയൊന്നും അവിടെ ഇല്ല. അത് ബോധ്യഭവൻ പച്ച മലയാളത്തിൽ ലഭ്യമായിരിക്കുന്ന കുഴിക്കാട്ട് വച്ച എന്ന് പറയുന്ന കേരളത്തിലെ തനത് താന്ത്രിക ഗ്രന്ഥത്തിൽ നോക്കിയാൽ മതി. തന്ത്രസമുച്ചയത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് നമ്പൂതിരിക്കപ്പാടന്മാർ എഴുതിയതാണല്ലോ, അത് ആ കാലഘട്ടത്തിലാണല്ലോ. അത് തെറ്റാണെങ്കിൽ ഇന്ന് ആ ഗ്രന്ഥം നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന ഹിന്ദുത്വവാദികൾ രംഗത്തേക്ക് വരേണ്ടതാണ്. എന്നാൽ ഇതുവരെ ഹിന്ദുത്വം പറയുന്ന, വിശാലത പറയുന്ന, മറ്റു ജാതികളെ അവഹേളിക്കരുത്, എല്ലാവരും തുല്യരാണെന്ന് പറയുന്ന ഒരു ഹിന്ദുത്വ സംഘടനകളും കുഴിക്കാട്ട് വച്ച എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിൽ ഈ പറയുന്ന പാണനെയും പറയനെയും ആശാരിയെയും മൂശാരിയെയും ഈഴവനെയും ഒക്കെ നികൃഷ്ടരായി ചിത്രീകരിക്കുന്ന പദപ്രയോഗങ്ങളുണ്ട്. അതുകൊണ്ട് ആ ഗ്രന്ഥം നിരോധിക്കണം എന്ന് പറഞ്ഞാൽ ആരും വന്നില്ല അവിടെ. അപ്പോഴെന്താണ് ഈ പറയുന്ന ഇവരെല്ലാം നികൃഷ്ടരാണ് എന്ന അഭിപ്രായത്തിൽ നിൽക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വിശാലൈക്യം പറയുന്നവർ അതിനെ തയ്യാറാവണം, അത് ചെയ്യണം, എന്നാൽ ചെയ്തിട്ടില്ല. അവിടെ ആ ഗ്രന്ഥം പറയുന്ന ഇത്തരം ജാതികൾക്കൊന്നും ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല എന്നാണ്. അപ്പൊ ആ നിയമം ഉണ്ടാക്കിയതാരാ? അപ്പൊ ക്ഷേത്രം എന്ന് പറയുന്നതിന്റെ എല്ലാ അർത്ഥത്തിലും നിയമപരമാവട്ടെ, അതിന്റെ സാമ്പത്തികപരമാവട്ടെ, അതിന്റെ താക്കോൽ എന്ന് പറയുന്നത് രാജാവ് എന്ന് പറയുന്ന ക്ഷേത്രേശൻ ഉണ്ടെങ്കിൽ പോലും അതിന്റെ താക്കോൽ, അതിന്റെ നിയന്ത്രണം, അതിന്റെ സർവസ്വം എന്താണ്? മന്ത്രത്തിന് അധികാരിയായി ഈ ഭൂസുരനാണെന്ന് അവകാശപ്പെടുന്ന ബ്രാഹ്മണന്റെ കയ്യിലാണ്. അപ്പൊ ക്ഷേത്രത്തിന്റെ താക്കോൽ ആരുടെ കയ്യിലാണ്? ദൈവം ഇരിക്കുന്ന കൊട്ടാരം ഇരിക്കുന്ന രാജാവിന്റെ അധികാരം ബ്രാഹ്മണനുള്ള പോലെ തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ അധികാരം ബ്രാഹ്മണി നിക്ഷിപ്തമായി. നാടുവാടിയുടെ ക്ഷേത്രമാണെങ്കിലും കുഴപ്പമില്ല, തന്ത്രസംശയകാരൻ പറഞ്ഞ പോലെ ക്ഷേത്രം ആര് കെട്ടിയാലും അതിൻ്റെ ആ ഗുരു ആചാര്യൻ ബ്രാഹ്മണനായിരിക്കണം, വെറും ബ്രാഹ്മണനല്ല.
കർമ്മബ്രാഹ്മണനൊക്കെ ഏതുകൂടെങ്കിലും ഓടിപ്പോവാന്ന് പറയുന്നേ. കാരണം അവിടെ പറഞ്ഞ് ബ്രാഹ്മണൻ തന്നെ ഉന്നത കുലത്തിൽ പിറന്ന ബ്രാഹ്മണനായിരിക്കണം എന്നാണ് അതിനൊക്കെ വ്യാഖ്യാനകാരന്മാർ വ്യാഖ്യാനിച്ചേ. ഇതൊന്നും നമ്മുടെ അഭിപ്രായമല്ല, ഒക്കെ ഇവിടുത്തെ ബ്രാഹ്മണ നമ്പൂതിരിമാർ ജന്മബ്രാഹ്മണർ എഴുതി വെച്ച ഗ്രന്ഥങ്ങളിലെ പരാമർശ പറയുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അതെല്ലാവർക്ക് വേണമെങ്കിലും പരിശോധിക്കാൻ പറ്റും. ഇവിടെ ഗ്രന്ഥങ്ങൾ എല്ലായിടത്തും ലഭ്യമാണ്, ഇതിൻ്റെയൊക്കെ ഗ്രന്ഥങ്ങൾ. അപ്പം അവിടെയാണ് ഈ ക്ഷേത്രം എന്ന ഒരു മതിൽക്കെട്ടിനുള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ എൻ്റെ താക്കോലും മറ്റുള്ളതും ഈ പറയുന്ന ബ്രാഹ്മണൻ്റെ കയ്യിലാണ്. ചാതുർവർണ്ണ ബ്രാഹ്മണ മേൽക്കൊയ്മാതിഷ്ഠിത ഹിന്ദുവിൻ്റെ കയ്യിലാണ്. നമ്മൾ പറയും നമ്മൾ ഹിന്ദു ഡിനോമിനേഷൻ ആകുമ്പോൾ നമ്മൾ ഹിന്ദു മതത്തിൻ്റെ ഭാഗമാണല്ലോ, ബ്രാഹ്മണ മതത്തിൻ്റെ ഭാഗമല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മുടെ മതത്തിൽ ഇത്തരം വിവേചനങ്ങളില്ല, നമ്മുടെ സംസ്കൃതിയിൽ ഇങ്ങനത്തെ വിവേചനങ്ങളില്ല, അതെല്ലാം ബ്രാഹ്മണ മതത്തിൻ്റെതാണ്. അപ്പം ആ താക്കോല് വെച്ച് ഇവർ എന്താണ് ചെയ്യുന്നത്? ഒരു കാലഘട്ടത്തിൽ മറ്റുള്ളവരെ നികൃഷ്ടരായിക്കൊണ്ട് ഇവർ ഈ ഭൂമിയുടെയും മറ്റുള്ളതിൻ്റെ അവകാശികളായിക്കൊണ്ട് നിന്നു. അപ്പം ഇവർക്ക് നേരിട്ട് അതിലേക്ക് കടക്കാൻ പറ്റില്ല. ഈ പറയുന്ന ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ കാവും പതികളും കൃഷിഭൂമികളും അവരുടെ സർവ്വസമ്പത്തും ജാഗം എന്താ പറയുക, നമ്മൾ പറയുന്ന ചലിക്കുന്നതും ചലിക്കാത്തതുമായിരിക്കുന്ന എല്ലാ വസ്തുക്കളും ഇതിൻ്റെ അവകാശികളായിരുന്നു. അവർക്ക് കൊടുക്കൽ വാങ്ങൽ ഉണ്ടായിരുന്നില്ല, ഭൂമി കച്ചവടം ചെയ്തിരുന്നില്ല. അവർ ആ രീതിയിലൊരു കച്ചവട മേഖലയായിട്ട് ഇതിനെ കണ്ടിരുന്നില്ല, ഈ പ്രദേശങ്ങളെ കണ്ടിരുന്നില്ല. പരസ്പര സ്നേഹത്തിലാ വർദ്ധിച്ച് വിവേചനങ്ങൾ ഉണ്ടായിരുന്നില്ല. അവനവൻ്റെ കർമ്മങ്ങൾ ചെയ്യുകയാണ്. അവിടെയാണ് ഈ ബ്രാഹ്മണൻ വന്ന് അവിടേക്ക് വേദമന്ത്രങ്ങളെ കൊണ്ട് അതിന് ചില സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെയെല്ലാം ഒതുക്കിക്കൊണ്ട് വിശാലമായിരുന്ന ദൈവസങ്കല്പത്തിൽ നിന്നും സകലത്തിലും ദൈവത്തെ കാണുന്ന സങ്കല്പത്തിൽ നിന്നും നേരെ അതിനെ ഒതുക്കിക്കൊണ്ട് ക്ഷേത്രം എന്ന വ്യവസ്ഥയിലേക്ക് വരുന്നു. അവിടെ രാജാക്കന്മാരെ, ചില ആളുകളെ രാജാവായി പ്രഖ്യാപിച്ചുകൊണ്ട് ക്ഷത്രിയത്വം കൊടുത്തുകൊണ്ട് അവർ രംഗത്തേക്ക് വരുന്നു, അവരതിനെ പ്രദാനം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ക്ഷേത്രം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. കാരണം ഈ പറയുന്ന സാധാരണക്കാരുടെ, ഇന്ന് പറയുന്ന നമ്മുടെ ആദിമ ജനതയുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പ്രോപ്പർട്ടിയും ഇവർക്ക് വരണമെങ്കിൽ നേരിട്ട് വാങ്ങാൻ പറ്റില്ല. അവിടെയാണത് വിശ്വാസത്തിൻ്റെ മുകളിൽ അവൻ്റേതായിരിക്കുന്ന ദൈവീക സങ്കല്പങ്ങളുടെ അധികാരത്തിലൂടെ മാത്രമേ ഇവന് കൈയടക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണ് ക്ഷേത്രം എന്ന വ്യവസ്ഥയിലേക്ക് വന്നപ്പോൾ ഇതെല്ലാം ഭഗവാന്റെയാണ്, അതുകൊണ്ട് ക്ഷേത്രേശനെ ഏൽപ്പിക്കണം എന്ന സങ്കല്പത്തിൽ എല്ലാം ആദ്യം ക്ഷേത്രം എന്ന് പറയുന്ന അതിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ക്ഷേത്രത്തിനോടൊരു കമ്മിറ്റ്മെന്റ് വന്നു, ക്ഷേത്രത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട അവസ്ഥ വന്നു, ആ ക്ഷേത്രത്തിനോട് ചേർന്ന് നിന്നു. സ്വാഭാവികമായിട്ടും പിന്നീട് ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രത്തിന്റെ അധികാരികൾ ഈ മുതലെല്ലാം ഏറ്റെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്ന് തന്നെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ സ്വത്തിന്റെ മുതൽ അധികാരികൾ ആരാന്നാ പറയാ? ഇവിടുത്തെ പരമ്പരാഗത രാജാക്കന്മാരാണെന്നാണ് പറയുക. അല്ലാണ്ട് കർമ്മബ്രാഹ്മണ്യം പറയുന്നവർ ജന്മബ്രാഹ്മണ്യം എടുത്ത് മറച്ചുകൊണ്ട് കർമ്മബ്രാഹ്മണ്യം പറയുന്ന ആളുകൾ ഒരു കർമ്മക്ഷത്രിയനെ ഉണ്ടാക്കിയിട്ട് തിരുവിതാംകൂർ കൊട്ടാരത്തിൻ്റെ അവകാശം അയാൾക്കൊന്ന് വാങ്ങിക്കൊടുക്കട്ടെ, ഒന്ന് കാണിക്കട്ടെ. അപ്പോൾ അവിടെയാണ് ഇതൊക്കെ പൊള്ളയായ വാദങ്ങളായി മാറുന്നത്. അപ്പോൾ ആ രീതിയിൽ അവരത് ചെയ്തു. ഇവിടുത്തെ സർവ്വ സ്വത്തുക്കളും ക്ഷേത്ര കേന്ദ്രീകൃതമാക്കി, അതിനെ ബ്രാഹ്മണ കേന്ദ്രീകൃതമാക്കി, ക്ഷത്രിയ കേന്ദ്രീകൃതമാക്കി. ഇവിടുത്തെ മറ്റുള്ളവരെല്ലാം സ്വാഭാവികമായിട്ട് അടിമകളായി അവർ പുറത്ത് നിൽക്കേണ്ടി വന്നു. അവരുടെ ദൈവങ്ങളെ പുറത്ത് നിർത്തി അവരെ ദൈവങ്ങളെ അവർ അവരുടേതായ രീതിക്ക് മാറ്റി അതിൻ്റെ പ്രജകളെ അടിമകളാക്കി മാറ്റി നിർത്തുകയാണ് ചെയ്തത്. അത് വീണ്ടും അത് അതിൻ്റെ ഒരു പാരമ്പര്യം ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാണ് പറഞ്ഞത്, ക്ഷേത്രം ദൈവിക ഭക്തിയുടെ കാര്യത്തിൽ നല്ലതാണെങ്കിൽ പോലും അവിടെ ഭക്തി എല്ലാം അതിന് ഗൂഢതന്ത്രമായിരുന്നു. ലക്ഷ്യം എന്താണ്? ജനങ്ങളെ അടക്കി ഭരിക്കുക, ഇവിടെ ശ്രേഷ്ഠനെയും അശ്രേഷ്ഠനെയും നിർമ്മിക്കുക. അതെങ്ങനെ? ബ്രാഹ്മണനോട് ബന്ധപ്പെടുത്തി. ബ്രാഹ്മണനെ അംഗീകരിക്കുന്നവരും വണങ്ങുന്നവരും എല്ലാം ശ്രേഷ്ഠരും. ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ബ്രാഹ്മണ മതത്തെ, മനുഷ്യന് വിവേചനം സൃഷ്ടിക്കുന്ന ആ ഒരു സമത്വ സുന്ദരമായിരിക്കുന്ന ആ ഒരു ലോകത്തെ ഇല്ലാതാക്കുന്ന ആ സങ്കല്പത്തെ എതിർക്കുന്നവരെല്ലാം അശ്രേഷ്ഠർ, അസുരർ എന്നെല്ലാം പറഞ്ഞ് അത്തരം ആളുകളെ മാറ്റി നിർത്തി. അതിലെല്ലാം വരുന്നത് ബഹുഭൂരിപക്ഷവും നമ്മുടെ ജനതയാണ്, അല്ലെങ്കിൽ നമ്മുടെ ജനത തന്നെയാണെന്ന് പറയാം. അപ്പോൾ അതങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് നവക്ഷേത്രങ്ങൾ കെട്ടുന്നു. നമുക്കിപ്പോൾ തന്നെ നോക്കാം, ഇപ്പോൾ മനുഷ്യനെ അതിനോട് അടുപ്പിക്കുകയാണ്. നമുക്കിപ്പോൾ അയോധ്യയിലെ കാര്യമെടുക്കാം. അയോധ്യയിൽ രാമക്ഷേത്രം ഇരുന്ന സ്ഥലത്ത് ബാബറി മസ്ജിദ്ദായിരുന്നു. അപ്പോൾ അത് പിന്നീട് രാജാക്കന്മാർ വെച്ചതായിരിക്കാം, മുസ്ലിം രാജാക്കന്മാർ വെച്ചതായിരിക്കാം, അതൊക്കെ ആയിരിക്കാം. എന്നിരുന്നാൽ പോലും അവിടെ പിന്നീട് ക്ഷേത്രം കെട്ടുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്? അവിടെ ഹിന്ദു എന്ന് പറയുന്ന ഒരു വികാരത്തെ അതിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി പല ഭാഗങ്ങളിൽ നിന്നും ചില ശിലകൾ കൊണ്ടുവന്നും ഹിന്ദുക്കളിൽ നിന്നും പൈസ പിരിച്ചുകൊണ്ടും, വിവിധ സമ്പ്രദായത്തിലുള്ള ഹിന്ദുക്കളിൽ നിന്നും പൈസ പിരിച്ചുകൊണ്ടും ആ ക്ഷേത്രത്തിലേക്ക് അത് വരുമ്പോൾ എന്താണ്ടാകുന്നത്? ഇതുവരെ ഉണ്ടായിരുന്ന പോലെയല്ല, ഇനി ഓരോരുത്തരുടെയും വികാരമായി മാറുകയാണ്, അവരുടേതായി മാറുകയാണ്, അത് ഹിന്ദുവിൻ്റെയായി മാറുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ എന്നൊരു ബോധം വരുമ്പോൾ ആ ഒരു ക്ഷേത്രത്തിലൂടെ സകലതും നടപ്പിലാക്കാൻ രാജാവിനും രാജാവുമായി ബന്ധപ്പെട്ട പുരോഹിതന്മാർക്കും പറ്റും. ഇവിടെ ഇന്നുള്ളത് മന്ത്രി വ്യവസ്ഥയായിരിക്കാം, അതുമായി ബന്ധപ്പെട്ട പുരോഹിതത്തിന് പകരം വേറെ എന്തെങ്കിലും ആയിരിക്കാം. പൗരോഹിതത്തിന് മാറ്റമില്ല, അത് കാലാകാലം ബ്രാഹ്മണ്യം തന്നെയാണ്. രാജാവ് എന്ന് പറഞ്ഞ ജനാധിപത്യ ഭരണഘടനയുടെ ഭാഗമായി ആ രീതിയിൽ വരുന്നു. അപ്പോൾ ഒരു ക്ഷേത്രം
ഉണ്ടാക്കുമ്പോൾ ആ വികാരത്തെ എടുത്തുകൊണ്ട് സകലതും ആ ക്ഷേത്രത്തിലേക്ക് കേന്ദ്രീകരിക്കും. സ്വാഭാവികമായി ആ ക്ഷേത്ര സംബന്ധിയായി ഈ പറയുന്ന ഹിന്ദു എന്ന് പറയുന്ന വിശ്വാസികളെ സംബന്ധിച്ച് ഒരു അടിമവർഗത്തെ ഉണ്ടാക്കിയെടുക്കാൻ ക്ഷേത്രത്തിലൂടെ പറ്റും. അതായത് ഈ കാലം കഴിയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഈ ക്ഷേത്രവും ദൈവവും പുരാണങ്ങളും ഇതിഹാസങ്ങളും സ്മൃതികളും ഒക്കെ മറ്റൊരു രീതിയിൽ നിഷ്കളങ്ക ഭക്തിയുള്ള സാധാരണ ഹിന്ദു വിശ്വാസികളിലേക്ക് കടന്നു വരികയാണ്. അവിടെയാണ് ചെറുത്തുനിൽപ്പിൻ്റെതായിരിക്കുന്ന സ്വത്വത്തെ തേടേണ്ട ആവശ്യം വരുന്നത്. അതുകൊണ്ട് പറയുന്നു, ക്ഷേത്രവും ഈ പറയുന്ന കോവിലുകളുമല്ല നമ്മുടെ പാരമ്പര്യം, മറിച്ച് നമ്മുടെ പാരമ്പര്യം എന്ന് പറയുന്ന കാവുകളും പതികളും അതുപോലെ മലകളും നദികളും മരങ്ങളും വയലുകളും നമ്മളുടെ കൃഷിക്ക് നമ്മളെ സഹായിക്കുന്ന മൃഗങ്ങളും മറ്റ് വളർത്തു മൃഗങ്ങളും എല്ലാം എല്ലാത്തിനും സകല ചരാചരങ്ങളെയും ആരാധിക്കുന്ന സ്ഥാവര ജംഗമ വസ്തുക്കളെയും ആരാധിക്കുന്ന ഒരു ഓപ്പൺ ആയിട്ടുള്ള സകലർക്കും സ്വീകാര്യമായൊരു മാർഗമാണ് നമ്മളുടെ ആരാധന. അതിനെ മനസ്സിലാക്കി അതിനെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ക്ഷേത്രം കെട്ടണ്ട എന്നല്ല, പക്ഷെ മറിച്ച് ബ്രാഹ്മണാധികാരത്തോടു കൂടിയുള്ള ബ്രാഹ്മണൻ്റെ ആ ഗൂഢതന്ത്രങ്ങളെ മെനയുന്ന ഒരു ആരാധന കേന്ദ്രം ഉണ്ടാക്കി അവിടെ മനുഷ്യൻ സ്വയം അടിമയാവുകയും ഈശ്വരനെ അടിമയാക്കി പെട്ടിയിൽ അടച്ചിടുന്ന ഒരു സമ്പ്രദായത്തെ കൊണ്ടുവന്ന് ദൈവം എന്ന സങ്കല്പത്തെ ചുരുക്കാതിരിക്കുക. ഏവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരിനീലിയമ്മയും മുത്തിപ്പെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പടിമാന മക്കളും അനുഗ്രഹിക്കട്ടെ. നാം ഈ പറയുന്നത് നിങ്ങളുടെ തിരിച്ചറിവിലേക്കാണ്. ഇതിനെ ഒരിക്കലും സംഘർഷത്തിനാക്കി മാറ്റരുത്. ഓം ഹരേം നമ ചണ്ടാള രൂപായ ശ്രീ ഋഷിപാദുകാം പൂജയാമി ചണ്ടാളോഹം.